ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു സിമ്പിൾ സ്നാക്കെന്നോ സ്റ്റാർട്ടർന്നോ ഒക്കെ വിളിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി, കുഞ്ഞ് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നുമില്ല. കണ്ടു നോക്കുക, അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എന്നാലോ ടേസ്റ്റ് അടിപൊളിയാണ്. നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം ഞാനിതാ ഒരു പഫ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിത് ആകെ മൂന്ന് പഫ് ഷീറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് നാലായിട്ട് കട്ട് ചെയ്യണം. ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷീറ്റാണ്. ഇതിന് നാല് സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക. ചെറിയതായിട്ട് ഇതാ ഇതിൻ്റെ നേരെ പകുതി വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തു. അതേപോലെ അത് തിരിച്ചു പിടിച്ചിട്ട് തിരിച്ചു വന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇത്ര വലുപ്പമുള്ള ഷീറ്റ് മതി. ഓക്കെ, അതേപോലെ നല്ലോണം തണുപ്പ് വിടണം കേട്ടോ. ഐസായിട്ടുള്ള ഷീറ്റ് പറ്റത്തില്ലേ. അപ്പോൾ ഇതാ ഈ ബാക്കി രണ്ടെണ്ണം കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ. അതെ, ഇതുപോലെ മൂന്നെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് 12 സ്ക്വയേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം, ഒന്ന് ഡ്രൈ ആയി. പിന്നെ ഇതിലേക്ക് സ്ക്വയർ ചീസാണ് എടുത്ത്, അൽമറായിൻ്റെ ക്രീം ചീസ് ഇതാണ് ഇത് വരുന്നില്ലേ, ഇതാണ് എടുത്തത്. ഇതാണ് നമ്മളിതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഇതും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഒരു സ്ക്വയർ അല്ലേ, ഇതിനെയും നമ്മൾ നാലായിട്ട് കട്ട് ചെയ്യും. സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം, ഈക്വലി 4 ഡിവൈഡ് ചെയ്യും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ എല്ലാം നാലായി, മൂന്നെണ്ണവും നാലായിട്ട് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതും 12 പീസ് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ചീസും ഇതാ 3 ചീസും കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇപ്പോൾ 2 12 വീതം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ പഫ് ഷീറ്റില്ലേ കട്ട് ചെയ്ത് വെച്ച്, അത് 4 എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചീസിൻ്റെ സ്ലൈസസ് ഇതുപോലെ വെച്ചെടുക്കാം. ഓക്കെ, എന്നിട്ടിന്ന് ഒരു തൽക്കം നമ്മൾ ഒരു ഭാഗത്താണ് വെച്ചത്, മറ്റേ ഭാഗത്ത് നിന്നതാ ഇതുപോലെ എടുത്തിട്ട് ഒരു സമൂസൻ്റെ ഷേപ്പിലേക്ക് അങ്ങ് അടുക്കി കൊടുക്കുക. ചീസല്ലേ, ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, കണ്ട ഇതുപോലെ കിട്ടും. ഇതാ ചീസ് ഒന്ന് പ്രസ് ചെയ്താൽ, അത്രയും സിമ്പിളാണ് കണ്ടോ. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ ഇത്. ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ, നമ്മൾ ഫ്രൈ ചെയ്യുക ചെയ്യുന്നത്, നമ്മൾ നോർമലി ബേക്ക് ചെയ്തല്ലേ കഴിക്കാറ്, ഇത് ഫ്രൈ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. നോർമലി ചീസ് ഇഷ്ടമല്ലാത്ത എനിക്ക് പോലും നല്ല ഇഷ്ടമായി. നോർമലി എനിക്ക് അങ്ങനെ ചീസ് ഇഷ്ടമല്ല, പക്ഷേ ഈ പഫ് പേസ്ട്രിയും പിന്നെ മേലൊരു കോട്ടിംഗ് ഒക്കെ വരാനുണ്ട് ഇനി, അതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പേ നല്ല ടേസ്റ്റാണ്. ഞാൻ ബാക്കി 8 കൂടെ അല്ലേ, അതുകൂടെ അതുപോലെ ആക്കി എടുക്കട്ടെ. നല്ലോണം പ്രസ് ചെയ്യണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നല്ല ഐസിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് മാവ് ഇതുപോലെ ആണ്, നല്ല ഒട്ടി നിൽക്കും. ഐസായിട്ട് കിടന്നാൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാ നമ്മളെ 12 ഇവിടെ റെഡി ആയിട്ട്, കണ്ട എത്ര പെട്ടെന്നാലേ കഴിഞ്ഞത്. ഇനി നമുക്ക് ചെറിയ പണിയുണ്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ. ഇനിതാ ഞാൻ ബൗളിൽ കുറച്ച് പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഓരോ പഫ് സമൂസ എടുത്തിട്ട് ഈ പാലൊന്ന് ഡിപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് റവയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റവ എടുത്തുന്നുള്ളൂ, നിങ്ങൾക്ക് ഇപ്പോൾ കോൺഫ്ലേക്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ റവയിൽ കോട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ. നമുക്കിത് സ്റ്റാർട്ടറായിട്ട് എടുക്കാം, സ്നാക്കായിട്ട് എടുക്കാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാണ്, ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെതാ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിണ്ടേ. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് പൊരിച്ചാൽ മതി കേട്ടോ. ഉള്ളിൽ ചീസുണ്ട്, നല്ല ചൂടായാൽ ഇതിങ്ങനെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഉള്ളിൽ വേവാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം പൊരിച്ചെടുത്താൽ മതി. പുറമെ നന്നായിട്ടൊരു ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് കോരി മതി. അതേപോലെ നമ്മൾ ഇടുന്ന സമയത്തില്ലേ, അത് എല്ലാ നമ്മളെ ചീസൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേ, എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ അയക്കാൻ, അല്ലെങ്കിൽ ചീസ് ചൂടാകുമ്പം ആ ഒരു പൊന്നിക്കുന്ന ഭാഗം പൊട്ടാനുള്ള ചാൻസ് ഉണ്ടേ. അങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്, നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം.
എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോ കോരിയിട്ട് എണ്ണ തീരെ കുടിക്കില്ല കേട്ടോ. കണ്ടോ നമ്മുടെ ആ ഒരു ഇതുള്ളണ്ടോ, റവന്റെ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എണ്ണ തീരെ കുടിക്കില്ല. ഈ ഒരു രൂപത്തിലായാൽ നമുക്ക് കോരി മാറ്റാം, പെട്ടെന്നാവും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളു. അപ്പൊ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക്, സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ടോപ്പിംഗ് കൊടുക്കാം. ഞാനിപ്പോ ചോക്ലേറ്റ് സിറപ്പാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോ കാരമൽ സോസ് ആണ്, കാരമൽ സോസ്, പിന്നെ അതേപോലെ ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മതി, നല്ല ടേസ്റ്റാണ്. ടോഫി സോസ് ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സോസിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും അതുപോലെ തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ആദ്യം ഒഴിച്ച സമയത്ത് പിന്നെ വീഡിയോ ഓണായില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു. ജസ്റ്റ് ഇനി ഇത് ചോക്ലേറ്റ് സിറപ്പ് വേണമെന്നില്ല കേട്ടോ, ഇത് മാത്രമായാലും നല്ല ടേസ്റ്റാണേ. പിന്നെ നമ്മൾ ടോഫി സോസ് ഉണ്ടാക്കൂലേ, അതും നല്ലത്, നല്ല കാരമലൈസ്ഡ് കണ്ടൻസ് മിൽക്ക് ആയാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.